ഫ്രണ്ട്സ്, എ ടു സെറ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻക്യുബേറ്റർ ഉപയോഗിച്ച് എങ്ങനെ മുട്ടകൾ വിരിയിച്ചെടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അതിനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു 48 മുട്ടകൾ വയ്ക്കാൻ പറ്റുന്ന ഒരു ഇൻക്യുബേറ്ററാണ്. ഇത് പുതിയൊരു ടെക്നോളജിയാണ്, ഓട്ടോമാറ്റിക്കായിട്ട് ഫുള്ളി ഓട്ടോമാറ്റിക്ഡാണ്. ഓക്കെ, ഇതിനകത്ത് ഹ്യൂമിഡിറ്റി അറിയാൻ പറ്റും, ടെമ്പറേച്ചർ അറിയാൻ പറ്റും, അതുപോലെ തന്നെ എത്ര ദിവസങ്ങളായി എന്നുള്ളത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള മുട്ടകളുടെ ചലനങ്ങൾ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. 2 മണിക്കൂറിനകത്ത് അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയൊക്കെയാന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ഈ മെഷീന് ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യമായിട്ട് ഞങ്ങൾ കിട്ടുമ്പോൾ ഇതിൻ്റെ ഈ അകത്തുള്ള മോട്ടറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവില്ല, ഈ പ്ലഗ് ഇതിനകത്ത് കണക്ട് ചെയ്യണം. ഇതിൻ്റെ കാര്യം ഇത് 6 ലെയറുകളിലായിട്ട് 48 മുട്ട ഇതിനകത്ത് നമുക്ക് വയ്ക്കാൻ പറ്റും. ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ളത്. അതിന് നമുക്ക് എപ്പോഴും തുറക്കേണ്ട ആവശ്യമില്ല, അതിനകത്തുകൊണ്ട് സൈഡിലൂടെ നമുക്ക് വെള്ളം നിറക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതിന് ചെറിയൊരു ടിന്ന് നമ്മുടെ കയ്യിലുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. അതുപോലെ തന്നെ ഇത് 2 തരത്തിൽ ഇത് ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാം. നമുക്ക് കറണ്ടിന് കൊടുക്കാം, അതുപോലെ ബാറ്ററിക്കും പ്രവർത്തിക്കുന്നതാണ്. ഇത് ബാറ്ററിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നെഗറ്റീവ് ഇത് പോസിറ്റീവ് ഉള്ള ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബാറ്ററിയിലും വർക്ക് ചെയ്യും. ഇത് ഓൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. പവർ ബട്ടൺ ഓൺ ആകുന്ന സമയത്ത് ഇതിനകത്ത് അകത്തുള്ള ഹ്യൂമിഡിറ്റി കാണിക്കുന്നുണ്ട്, അതുപോലെ അതിൻ്റെ ടെമ്പറേച്ചർ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാനൊന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഡിഫോൾട്ട് സെറ്റിംഗ് ഉണ്ടാവും, അതിലല്ലാതെ നമുക്ക് 38.5 ഇതിൻ്റെ ഡിഫോൾട്ട് സെറ്റിംഗ് എന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മാനുവലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഓരോന്ന്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിനകത്താണ് സെറ്റിംഗ്സ് ബട്ടൺ. ഇതിപ്പോൾ ടെമ്പറേച്ചർ 37.5 സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇത് ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് പ്രസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ വാല്യൂ മാറ്റാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അലാറങ്ങളൊക്കെ സെറ്റ് ചെയ്യാം, അഥവാ 1 പോയിൻ്റ് മുകളിലേക്കോ താഴോട്ടോ ആയി കഴിഞ്ഞാലും എന്ത് ചെയ്യാം, ഇതിൻ്റെ അലാറം നമുക്ക് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അലാറം ഹൈ ലോ എച്ച്. ഇപ്പോൾ 37.5 ഡിഗ്രി ചൂടിലെത്തിയിട്ടുണ്ട്. 37.5 ഡിഗ്രിയിലാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള 37.5 അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. ഇനി അതിലെപ്പോഴും ഇങ്ങനെ ചൂട് നിന്നോളും. ഇനി 2 പോയിൻറ്റുകൾ 3 പോയിൻറ്റുകളൊക്കെ വ്യത്യാസം വരും. അപ്പോൾ 37 പോയിൻറ്റ് ഒരു പോയിൻറ്റ് കൂടി കഴിഞ്ഞാൽ, അത് 38.5 കഴിഞ്ഞാൽ നമുക്ക് ഇത് അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 31 പോയിൻറ്റ് കുറഞ്ഞാലും 1 ഡിഗ്രി കുറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും, അലാറം അടിക്കും. ഇതിനകത്ത് നമ്മൾ മുട്ടകൾ വയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതെങ്ങനെ വെക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. മുട്ടകളെല്ലാം ട്രെയിലാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ ഏകദേശം 37.23 റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത് ടെമ്പറേച്ചർ. പിന്നെ നമ്മളിതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഇതിനകത്ത് കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഈ കറണ്ടിൽ കൊടുക്കുമ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കറണ്ടുകളൊക്കെ പോകുന്നതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ അങ്ങനെ നമ്മുടെ ടെമ്പറേച്ചർ എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബാറ്ററി
ഉണ്ടായാൽ തന്നെ ചെയ്യും, നമുക്ക് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബാക്കപ്പ് കിട്ടും. അപ്പോൾ ഇത് ഇതിൻ്റെ പ്രവർത്തനം നിലക്കാതെ ഫുൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി നമുക്ക് ഇതിനകത്തുള്ള മുട്ടകളാണ് വെച്ചിട്ടുള്ള മുട്ടകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ടും വളരെ ഉപകാരമായിട്ടുള്ള ഒരു ഇൻക്യുബേറ്ററാണ്. 48 മുട്ടകൾ ഒരേ സമയം നമുക്ക് വിരിയിച്ചെടുക്കാൻ പറ്റും. അതുപോലെ വളരെ സിമ്പിളായിട്ട് ഫുൾ ഓട്ടോമാറ്റിക്കാണ് ഇതിൻ്റെ പ്രവർത്തനം. നമ്മുടെ ശ്രദ്ധ ഒന്നും ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മുട്ടകളെല്ലാം റൊട്ടേഷനൊക്കെ ഇത് ചെയ്യും. അതുപോലെ അതിൻ്റെ ദിവസങ്ങളൊക്കെ അതിനകത്ത് കൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന് ഇൻക്യുബേറ്ററിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടുകൂടെ ബെല്ലൈക്കൺ ഓൺ ചെയ്താൽ അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ ലഭിക്കുന്നതായിരിക്കും.